അറ്റ്കിൻസൺ കാർ കളക്ഷൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സെലിബ്രിറ്റികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് റോവൻ അറ്റ്കിൻസൺ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരിനേക്കാൾ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു പേരുണ്ട് ഇദ്ദേഹത്തിന്, മിസ്റ്റർ ബീൻ. അതെ, നമ്മുടെ ബാല്യത്തിലും കൗമാരത്തിലും എന്തിനധികം പറയുന്നു, ഇപ്പോഴും നമ്മുടെ മുഖത്തെ പൊട്ടിച്ചിരി സൃഷ്ടിക്കുന്ന സാക്ഷാൽ മിസ്റ്റർ ബീനെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചത് അറ്റ്കിൻസൺ ആയിരുന്നു. മറ്റാർക്കും ചിന്തിക്കാൻ പോലുമാകാത്ത പകർന്നാട്ടമായിരുന്നു അദ്ദേഹം മിസ്റ്റർ ബീനായി അവതരിപ്പിച്ചപ്പോൾ. 1990s ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടി വി ഷോകളിലൊന്നായിട്ടുള്ള മിസ്റ്റർ ബീൻ പിൽക്കാലത്തെ കാർട്ടൂണുകളിലൂടെയും പുറത്തിറങ്ങി ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിലെ പൊട്ടിച്ചിരിയുടെ മുഴക്കം സൃഷ്ടിക്കുന്നു. തഗ് ലൈഫുകളുടെ തമ്പുരനായിട്ടുള്ള മിസ്റ്റർ ബീൻ റിയൽ ലൈഫിൽ എങ്ങനെയുള്ള ആളാണ് എന്നറിയണ്ടേ? വളരെ വലിയൊരു സീരിയസ് പേഴ്സണാണ് അദ്ദേഹം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ PhD എടുത്ത അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് ഏകദേശം 1000 crore മുകളിലാണ്. അദ്ദേഹം അഭിനയത്തിന് പുറമേ അദ്ദേഹത്തിൻ്റെ സമയവും സമ്പാദ്യവും നീക്കിവെച്ചത് റേസ് കാറുകൾ വാങ്ങാനും അതുമായി കോമ്പറ്റീഷൻ നടത്താനും വേണ്ടിയാണ്. നിരവധി കോമ്പറ്റീഷനിൽ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. നിരവധി മികച്ച കാറുകൾ പലപ്പോഴായി ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കാറുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1st മിനി 1000. നമ്മൾ സംസാരിക്കുന്നത് മിസ്റ്റർ ബീനെ കുറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും മിനി 1000 അവിടെ പറഞ്ഞേ പറ്റൂ. കാരണം മിസ്റ്റർ ബീനെ പോലെ തന്നെ പ്രശസ്തമാണ് ബീനിൻ്റെ സ്വന്തം മിനി 1000. നമ്മുടെ ഇപ്പോഴത്തെ ലൈലാൻഡിൻ്റെ ബ്രിട്ടീഷ് വാഹനമായിട്ടുള്ള മിനി 1000 വാല്യൂ ഏകദേശം 2,100,000 ഗ്രീൻ കളർ ബ്ലാക്ക് ബോണറ്റോടുകൂടി മിസ്റ്റർ ബീൻ ഷോകളിൽ നിറഞ്ഞിരുന്ന ഈ വാഹനത്തിന് നിരവധി ഫാൻസാണുള്ളത്. നെക്സ്റ്റ്, മെഴ്സിഡിസ് ബെൻസ് S-Class S63 AMG. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മെഴ്സിഡീസിൻ്റെ S63 AMG അറ്റ്കിൻസണ് സ്വന്തമാക്കിയത് ഏകദേശം $18,000 മുടക്കിയാണ്. ഏകദേശം 3 crore മുകളിൽ ഇന്ത്യൻ രൂപ വരുമിത്. ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകളിലൊന്നായിട്ടുള്ള S63 AMG തുടിക്കുന്നത് 5.5 liter 8 cylinder 32 valve പെട്രോൾ എഞ്ചിനിലാണ്. എഞ്ചിനിൽ നിന്ന് വരുന്ന മാക്സിമം പവർ 585 bhp മാക്സിമം ടോർക്ക് 900 Nm 250 km വേഗതയിൽ മണിക്കൂറിൽ സഞ്ചരിക്കാൻ സാധ്യമാകുന്ന ഈ കാറ് 0-100 എത്താൻ വെറും 4.5 seconds സമയം മാത്രം മതി. അടുത്ത വണ്ടിയാണ് റോൾസ് റോയിസ് ഫാൻറ്റം കൂപ്പെ. മിസ്റ്റർ ബീൻ സീരീസുകൾക്ക് ശേഷം അറ്റ്കിൻസൺ നിരവധി ടി വി ഷോകളിലും ഹോളിവുഡ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച ജോണി ഇംഗ്ലീഷ് വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവി, ഇതിൻ്റെ 2nd part പുറത്തിറക്കിയിട്ടുണ്ട്. ഈ സിനിമയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം വാഹനമാണ് റോൾസ് റോയിസ് ഫാൻറ്റം കൂപ്പെ. $430,346 മുടക്കിയാണ് ഈ വാഹനം അദ്ദേഹം സ്വന്തമാക്കിയത്. ഏകദേശം 8.99 crore വരും നമ്മുടെ ഇന്ത്യൻ തുകയിൽ. ഒരു 6.8 liter 12 cylinder 12 പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന ഫാൻറ്റം പീക്ക് RPM 453 bhp പവറും 720 Nm ടോർക്കും ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തമാണ്. 250 km വേഗത മണിക്കൂറിൽ കൈവരിക്കാൻ കഴിവുള്ള ഫാൻറ്റം 0-100 എത്താൻ വേണ്ടി വരുന്നത് വെറും 5.8 seconds സമയം മാത്രമാണ്. അടുത്തത് മെഴ്സിഡിസ് ബെൻസ് AMG SLS. റോവൻ അറ്റ്കിൻസൺ 2011 $18,000 മുടക്കി സ്വന്തമാക്കിയ മെഴ്സിഡിസ് ബെൻസ് AMG SLS വളരെ മികച്ച ഒരു കൂപ്പെ മോഡൽ സൂപ്പർ കാറാണ്. ഏകദേശം 2.98 crore ഇന്ത്യൻ രൂപ വരുന്ന ഈ വാഹനം 6.3 liter 8 cylinder 32 valve വി ടൈപ്പ് പെട്രോൾ ഹാറ്റഡാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള AMG SLS പീക്ക് RPM എഞ്ചിനിൽ നിന്ന് വരുന്ന മാക്സിമം പവർ 563 bhp 650 Nm ടോർക്കുമാണ്. സ്പീഡിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അറ്റ്കിൻസണെ മണിക്കൂറിലെ 370 km വേഗതയിൽ കൊണ്ടുപോകാനും 0-100 വെറും 3.7 seconds ചലിക്കാനും ഈ കാറ് സഹായിക്കും. ഇതിനെല്ലാം പുറമെ ക്ലാസിക് റേസ് കാറുകളുടെ കളക്ഷനും അറ്റ്കിൻസണ് സ്വന്തമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പീഡിനോടുള്ള ക്രേസ് മൂലം നിരവധി അപകടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ക്ലാസിക് കാറുകളിലും ലേലത്തിലൂടെ വൻതുകയ്ക്ക് വിളിച്ചെടുക്കുകയും അതുമായി റേസുകളിൽ പങ്കെടുക്കുന്നതും പിന്നീട് അത് മറിച്ചു വിൽക്കുന്നതുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഹോബിയാണ്. നെക്സ്റ്റ് വെഹിക്കിൾ ഈസ് മെക്ലാരൻ F1. അറ്റ്കിൻസണ് ഏറ്റവും കൂടുതൽ തുക മുടക്കി സ്വന്തമാക്കിയ കാറാണ് ഗോൾഡൻ മുറെ ഡിസൈൻ ചെയ്ത മെക്ലാരൻ F1. ഒരു ഗെയിം ചേഞ്ചർ കാറായിട്ട് ലോകത്ത് പുറത്തിറക്കിയ മെക്ലാരന് അദ്ദേഹം സ്വന്തമാക്കിയത് 1997 ഏകദേശം 85 crore തുക മുടക്കിയാണ്. വളരെ മികച്ച ഒരു റേസ് കാറായിട്ടുള്ള F1 തുടിക്കുന്നത് 6.1 liter BMW S7 V12 എഞ്ചിനിലാണ്.
പീക്ക് ആർ പി എമ്മിൽ 680 BHP പവർ ജനറേറ്റ് ചെയ്യുന്ന F1 മണിക്കൂറിൽ 390 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പ്രാപ്തമാണ്. സീറോയിൽ നിന്നും 100ൽ എത്താനായിട്ട് വേണ്ടി വരുന്നത് വെറും 3.2 സെക്കൻഡ് സമയം മാത്രം. പക്ഷേ ഈ കാറ് അറ്റ്കിൻസന്റെ കയ്യിൽ നിന്നും 2 പ്രാവശ്യം അപകടം സംഭവിച്ചിട്ടുണ്ട്. 1999 ആദ്യത്തെ ക്രാഷും 2011 രണ്ടാമത്തെ ക്രാഷും സംഭവിക്കുന്നത് റേസ് ട്രാക്കിൽ വെച്ചായിരുന്നില്ല. അവസാനത്തെ ക്രാഷിന് ശേഷം ഈ കാർ റീബിൽഡ് ചെയ്തെടുത്തത് ബ്രിട്ടനിൽ അതുവരെയുള്ള ഏറ്റവും ഉയർന്ന ഇൻഷുറൻസ് തുകയ്ക്കാണ്. എന്നാൽ 6 വർഷം മുമ്പ് ഈ കാർ അദ്ദേഹം 8 മില്യൺ യൂറോയ്ക്ക് വിൽക്കുകയുണ്ടായി. നെക്സ്റ്റ്, ഓസ്റ്റൻ മാർട്ടിൻ V8 സെഗാറ്റോ. 1986-1990 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയിരുന്ന ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ആസ്റ്റൺ മാർട്ടിൻ്റെ റെയർ ഇറ്റാലിയൻ സ്റ്റെൽഡ് കൂപ്പെ കൺവെർട്ടബിൾ മോഡലാണ് V8 സെഗാറ്റോ. വെറും 89 യൂണിറ്റ് മാത്രം ലോകത്തിൽ നിർമ്മിച്ച ഈ വാഹനത്തിൻ്റെ 1998 പുറത്തിറങ്ങിയ ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് കാർ സ്വന്തമാക്കിയാണ് V8 സെഗാറ്റോ ക്ലബിലെ അറ്റ്കിൻസൺ പങ്കാളിയാകുന്നത്. ഇതേ ക്ലബ് ഓണേഴ്സ് സംഘടിപ്പിച്ച റേസ് ഇവൻറ്റിലെ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ട്രാക്കിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി ക്രാഷായി. വലിയൊരു തുക മുടക്കിയാണ് അദ്ദേഹം ഈ വാഹനം ബിൽഡ് ചെയ്തത്. 2008 ഈ വാഹനം അറ്റ്കിൻസൺ ലേലത്തിൽ വെച്ചു. ഏകദേശം 122,500 യൂറോയ്ക്ക്, അതായത് 1 കോടി ഇന്ത്യൻ രൂപയ്ക്ക് മുകളിൽ ഈ വാഹനത്തിൻ്റെ വിലയായി അന്ന് ലഭിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അടുത്ത വാഹനമാണ് ഫോർഡ് ഫാൽക്കൺ സ്പ്രിന്റ്. സിനിമ പോലെ തന്നെ റേസും ക്രാഷും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഭാഗമായിരുന്നു. അത്തരത്തിൽ റേസിനിടയ്ക്ക് അദ്ദേഹത്തിന് അപകടം പറ്റി തലയ്ക്ക് സാരമായി പരിക്കേറ്റ സംഭവങ്ങളുമുണ്ട്. ഷെൽബി കപ്പ് റേസിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. അന്ന് അദ്ദേഹം ഉപയോഗിച്ചത് ഫോർഡിൻ്റെ ഫാൽക്കൺ സ്പ്രിന്റ് ആയിരുന്നു. ഒരു ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് കാറായിട്ടുള്ള ഫാൽക്കൺ സ്പ്രിന്റിൻ്റെ സ്കൈ ബ്ലൂ കളറായാണ് അദ്ദേഹം ട്രാക്കിൽ ഇറങ്ങിയത്. 1964 പുറത്തിറങ്ങിയ ഫോർഡ് ഫാൽക്കൻ്റെ ഈ സെയിം മോഡല് നിരവധി റേസുകളിലെ വെന്നിക്കുടി നാട്ടിയ കാറാണ്. 3.0 ലിറ്റർ സൂപ്പർ V8 എഞ്ചിനിൽ തുടിക്കുന്ന ഫാൽക്കൺ 101 BHP പവറും 350 NM ടോർക്കും ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തമാണ്. 2006 റോവൻ അറ്റ്കിൻസണ് ലേലത്തിലൂടെ ഈ വാഹനം സ്വന്തമാക്കുന്നത്. പിന്നീട് ഈ വാഹനം അദ്ദേഹം ലേലത്തിലൂടെ തന്നെ മറിച്ചുവിറ്റു. നെക്സ്റ്റ് ഈസ് ബെൻലി മുൾസൻ ബെർക്കിൻ എഡിഷൻ. ഈ പേരിലെ മുൾസൻ വന്നത് 1929, 1930, 1931 എന്നീ വർഷങ്ങളിൽ ഡോമിനേറ്റ് ചെയ്തിരുന്ന ബെൻലിയുടെ മുൾസനിൽ നിന്നും. ബിർക്കിൻ എന്നത് അവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സർ ഹെൻറി റാൾഫ് സ്റ്റാൻലി ബിർക്കിൻ എന്ന റേസറുടെ പേരിൽ നിന്നുമായിരുന്നു. 1930 ഒരു റേസിൽ അദ്ദേഹത്തിന് ജീവൻ ട്രാക്കിൽ വെച്ച് പൊലിയുകയുണ്ടായി. വെറും 22 യൂണിറ്റ് മാത്രം പുറത്തിറങ്ങിയ ഈ ലിമിറ്റഡ് എഡിഷൻ ലക്ഷറി കാറ് റോവൻ അറ്റ്കിൻസണ് ട്രിബ്യൂട്ടായി നൽകാൻ കാരണമായത് 1995 അദ്ദേഹം അഭിനയിച്ച ഫുൾ ത്രോട്ടിലെ ബിർക്കിൻ എന്ന കഥാപാത്രത്തെ പരിഗണിച്ചായിരുന്നു. അടുത്തത് BME 328. 1939 പുറത്തിറങ്ങിയ കൂപ്പെ മോഡൽ റേസിംഗ് കാറാണ് BME 328. അറ്റ്കിൻസന്റെ കാർ കളക്ഷനിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് മോഡലാണ് BME 328. മൈൽ മിഗ്ലിയ റേസുകളിൽ, അതായത് മോസ്റ്റ് അറ്റ്മോസ്ഫെറിക് പാഷനേറ്റ് ഫിയർ സം റേസുകളിലെ സ്ഥിര സാന്നിധ്യമായ ഈ കാറ് നിരവധി ലെജൻഡ് ഡ്രൈവേഴ്സും ഓടിച്ചിട്ടുണ്ട്. 2.8 ലിറ്റർ എഞ്ചിനിൽ 134 BHP പവർ ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള BME 328 സിൽവർ കളർ ഓപ്പൺ ടൈപ്പുമായാണ് അറ്റ്കിൻസൺ മത്സരത്തിൽ ഇറങ്ങിയിരുന്നത്. അടുത്ത വണ്ടി ലാൻസിയ ഡെൽറ്റ HP ഇൻ്റഗ്രേറ്റഡ്. ഒരു ആക്ടറും റേസറുമായിട്ടുള്ള അറ്റ്കിൻസണ് ഒരു ഓട്ടോമൊബൈൽ മാഗസിനിൽ എഴുതിയ ആർട്ടിക്കിളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ആ സമയത്ത് ഏറ്റവും മികച്ച ഫാസ്റ്റർ കാർ എന്ന് വിശേഷിപ്പിച്ചത് ലാൻസിയ ഡെൽറ്റ HP ഇൻ്റഗ്രേറ്റഡിനെയാണ്. ഗ്രേറ്റ് ഡ്രൈവേഴ്സ് കാർ എന്ന വിശേഷണം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ഈ കാർ 2.0 ലിറ്റർ എഞ്ചിനിൽ 178 BHP പവറും 270 NM ടോർക്കും ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തമാണ്. നെക്സ്റ്റ് വെഹിക്കിൾ ഈസ് ലാൻസിയ തേമ 8.32. ഒരു ഫ്രണ്ട് ഡ്രൈവ് കാറായിട്ടുള്ള തേമ 8.32 ഫെരാരിയുടെ 2.92 ലിറ്റർ 32 വാൾവ് V8 പെട്രോൾ എഞ്ചിൻ്റെ തുടുപ്പ് കൊണ്ട് 202 BHP പവറും 285 NM ടോർക്കും ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തമായതാണ്. 1984 പുറത്തിറങ്ങിയ തേമ ആറ്റിൻസന്റെ കയ്യിലുണ്ടായിരുന്നത് ക്ലാസിക് ഡീപ് റെഡോടുകൂടി, ഇന്റീരിയൽസിലെ നിരവധി വുഡൻ പാർട്സോടുകൂടി, ബ്രൗൺ ക്ലോത്ത് സീറ്റോടുകൂടി വളരെ മികച്ച ലുക്കിലുള്ള ഒരു സ്ലീപ്പർ കാറായിരുന്നു. നെക്സ്റ്റ് ഈസ് ഓസ്റ്റൺ മാർട്ടിൻ V8 വാൻഡേജ്. 1977 പുറത്തിറങ്ങിയ V8 വാൻഡേജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രോപ്പർ കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു 5.3 ലിറ്റർ 4 സിലിണ്ടർ 16 വാൽവ് V8 എഞ്ചിനിൽ പുറത്തിറങ്ങിയ V8 വാൻഡേജ് 370 BHP പവറും 550 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. അമേരിക്കൻ മോഡൽ മസിൽ കാറുകളിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് പുറത്തിറങ്ങിയ കാറുകളായ വാൻഡേജ് മണിക്കൂറിലെ 270 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും സാധ്യമാണ്. 1984 അറ്റ്കിൻസൺ ഈ കാറ് സ്വന്തമാക്കിയത്.
അടുത്തത് സ്കോഡ സൂപ്പർബ്. 2011 ഏകദേശം 18,000 യൂറോ മുടക്കി ആറ്റ്കിൻസൺ സ്കോഡ സൂപ്പർബ് സ്വന്തമാക്കിയത്. വളരെ കൂടുതൽ കൺസർവേറ്റീവ് മോഡലായിട്ടുള്ള സൂപ്പർബ് സ്വന്തമാക്കാൻ ആറ്റ്കിൻസനെ ആകർഷിച്ച ഘടകം സ്കോഡയുടെ ആ കാലത്തെ മികച്ച പോപ്പുലാരിറ്റിയാണ്. ലെക്സ്യൂസിനും പോർഷയ്ക്കും മുകളിലെ പോപ്പുലാരിറ്റി കൈവരിക്കാൻ സ്കോഡ കാറുകൾക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ട്. സ്പേസിസ് ക്യാബിന്, റേഞ്ച് ഓഫ് സേഫ്റ്റി എക്യുപ്മെന്റ്സ്, സ്റ്റെബിലിറ്റി കൺട്രോൾ, കർട്ടൺ എയർ ബാഗുകളുമായിട്ട് അന്ന് പുറത്തിറങ്ങിയ സ്കോഡയെ തിരഞ്ഞെടുക്കാൻ റോവൻ ആറ്റ്കിൻസന് അധിക സമയം വേണ്ടി വന്നില്ല. 2 ലിറ്റർ 4 സിലിണ്ടർ 1984 CC എഞ്ചിനിൽ തുടിക്കുന്ന സ്കോഡ സൂപ്പർബ് 187 BHP പവറും 320 NM ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു പാസഞ്ചർ കാറാണ്. നിരവധി കമ്പനികളുടെ കാറുകൾ ഉപയോഗിച്ചിട്ടുള്ള ആറ്റ്കിൻസൺ ഒരിക്കലും ഒരു പോർഷെ കാർ വാങ്ങാൻ ശ്രമിച്ചിട്ടില്ല. അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്, പോർഷെ മികച്ച കാറുകളാണ്, അവ ഉപയോഗിക്കുന്നവരും മികച്ചവരാണ്, പക്ഷേ അവ ഒരിക്കലും എൻ്റെ ടേസ്റ്റിന് പറ്റിയതല്ല എന്നതാണ്. ഇനിയും ഒരുപാട് കാറുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചിരിക്കുന്നത് തന്നെ പുതിയതും പഴയതുമായിട്ടുള്ള കാറുകൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.